السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. ما بعد، الله سبحانه وتعالى من أوريم أن يجريه كما رأيت. ترى غيري كنا لرنا فرند لوتري كنا نشام لرنا أبدا غيرنا فرند لسيت لنا بورتيا كنا ഫ്രണ്ടിൽ ഒരു കസേര ഒഴിവാക്കരുത്. പുറത്തൊക്കെ നിൽക്കുന്നവരൊന്ന് അകത്തോട്ട് വന്നിരുന്ന് സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്തായ നാൽത്തടുക്കാൻ അൻസാറുൽ മുസ്ലിമീൻ സാധു സഹായ സമിതിയുടെ ഈ മഹത്തായ ഈ സമ്മേളനം, ഈ പരിപാടി അല്ലാഹു വിജയിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല ഒരു മഴയൊക്കെ പെയ്ത് തണുത്ത് ഏറ്റവും ഭംഗിയായി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ ആക്കി തന്നു. ഇനി ധാരാളമായി അല്ലാഹു മഴ പെയ്യിപ്പിച്ച്, ബറക്കത്തുള്ള മഴ പെയ്യിപ്പിച്ച് അല്ലാഹു നമ്മുടെ നാട്ടിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വിഷമിക്കുകയാണ്, മഴയില്ലാതെ വെള്ളമില്ലാതെ കുളിക്കാൻ കഴുകാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ലാതെ, ലൈൻ പൈപ്പിന് മുമ്പിൽ, റോഡ് വക്കിലുള്ള ലൈൻ പൈപ്പിന് മുമ്പിൽ ബക്കറ്റുകളുമായി നിൽക്കുന്ന കാഴ്ച. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വഴിയിൽ കൂടി നടന്ന് വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അൻസാറുൽ മുസ്ലിമീൻ സാധു സഹായ സമിതി എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാലത്തിനുള്ളിൽ നമ്മുടെ ഈ സാധുക്കളിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് വലിയ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. അതിന്റെ എല്ലാവിധ പ്രവർത്തകരെയും അല്ലാഹു ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് എന്ന് 70,000 തവണ ചൊല്ലിയാൽ ഒത്തിരി ഒത്തിരി അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, അല്ലാഹു തആല തരും എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇൻഷാ ഞാൻ ഈ പറഞ്ഞത് ഏറ്റവും വലിയ ഒരു മൊഴിമുത്തായി നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 70,000 തവണ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ ചെല്ലാൻ നിങ്ങൾ ശ്രമിച്ചാൽ അല്ലാഹു തആല നിങ്ങളുടെ പട്ടിണി മാറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ തരും. അല്ലാമ ശിബിലി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു. അവരൊക്കെ വലിയ വലിയ മഹത്വങ്ങളിൽ എത്തിച്ചേർന്ന സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആ വാക്കുകൾ യോഗ്യമാകുന്ന ഒരു മഹാപ്രതിഭയാണ് ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി അൻ ഉമാനി റളിയല്ലാഹു തആല. മഹാനവറുകളുടെ ശിഷ്യന്മാരുടെ അടുക്കൽ മഹാനവറുകളിൽ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, ഓതിയാൽ മതി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വേറൊരാൾ വന്ന് ചോദിച്ചു, ബഹുമാനപ്പെട്ട ശിബിലി തങ്ങളെ,
ഞങ്ങൾക്ക് വലിയ കഷ്ടപ്പാടിലാണ്. ഞങ്ങൾക്ക് ഒരു വലിയ ഒരുപാട് പരാജയമാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്നിപ്പോ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ലോകമൊട്ടാകെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബറക്കത്തില്ലായ്മ ലോകത്ത് മുഴുവനും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ ഇന്ന് ഏറ്റവും അധികം സാമ്പത്തികമുണ്ടാക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു ഇറാഖ് എന്ന് പറയുന്നത്. കാരണം ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന പെട്രോളിയത്തിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെ ഒക്കെ ഏറ്റവും മൂലധാതു ഈ ലോകത്ത് നിന്നില്ലാതായി കഴിഞ്ഞാൽ ഈ അവസരത്തിൽ ലോകത്തുള്ള ഒരു വണ്ടികളും ചലിക്കുകയില്ല, ലോകത്തുള്ള ഒരു ട്രാൻസ്പോർട്ടിങ്ങും ലോകത്ത് നടക്കുകയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളൊന്നും നടക്കുകയില്ല. ലോകം മുഴുവനും നിശ്ചലമായി പോകും. ഫ്ലൈറ്റുകൾ മുഴുവനും നിശ്ചലമായി പോകും. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് പെട്രോളിയം വേർതിരിച്ചെടുക്കുന്നത്, മറ്റുള്ള ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ആ ഇറാഖിന്റെ മണ്ണിൽ കൂടി നടന്നു പോയാൽ ഏറ്റവും വലിയ കൊടിയ പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന ഒരു ജനതയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ ഏറ്റവും അധികം ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിരോധാഭാസവുമാണ്. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഇൻഷാല്ലാ تكون رائحة الخبز أطيب من ريح المسكي ان رسول الله صلى الله عليه وسلم അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആഖിർ സമാനിന്റെ അടയാളമായി തങ്ങൾ പഠിപ്പിച്ചു. പട്ടിണിയുടെ പരിവട്ടവുമായി ഏറ്റവും വലിയ പട്ടിണിയുടെ പടിമേൽ പട്ടിണിയായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലെ ആഖിർ സമാനിലെ ജനതയെ കുറിച്ച് പറഞ്ഞു. കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു റൊട്ടിയുടെ മണമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കും. അതുപോലത്തെ അവസ്ഥയാണ് ഇന്ന് ഇറാഖിലുള്ളത്. അവിടെ ഈ വൈദ്യുതിയില്ല. ഇറാഖിൽ ഇന്ന് വൈദ്യുതിയില്ല. എല്ലാം യുദ്ധം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. ഇറാഖിൽ ഇന്ന് സ്കൂളുകളില്ല. ഇറാഖിൽ ഇന്ന് ഹോസ്പിറ്റലുകളില്ല. ഒരുപാട് ബസർ മുതൽ കൂഫ വരെ സഞ്ചരിച്ചാൽ, അതല്ലെങ്കിൽ ഇറാഖിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ സഞ്ചരിച്ചാൽ കാണുന്ന ദയനീയമായ അവസ്ഥയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, ബഹുമാനപ്പെട്ട അല്ലാമിനോട് വന്ന് ചോദിച്ചു, ഒരാൾ വന്ന് ചോദിച്ചു, മഴയില്ല എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ടവരെ പറയാൻ പറഞ്ഞു. പിന്നീട് വന്ന് ചോദിച്ചു, പൈസയില്ല, ദാരിദ്ര്യമാണ്. അപ്പൊ പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു. പിന്നീട് വന്ന് ചോദിച്ചു, എനിക്ക് മക്കളില്ല. ഒരു വ്യക്തി വന്ന് ചോദിച്ചു, എനിക്ക് മക്കളില്ല. അപ്പൊ പറഞ്ഞു, ചെല്ലുവാൻ വേണ്ടി പറഞ്ഞു. അപ്പോ കൗതുകപൂർവം കേട്ട് നിന്ന് ശിഷ്യൻ ചോദിച്ചു, ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ, നിങ്ങൾ മൂന്ന് തവണയും മൂന്ന് കാര്യമാണല്ലോ ചോദിക്കപ്പെട്ടത് നിങ്ങളോട്. മൂന്ന് കാര്യങ്ങളാണല്ലോ നിങ്ങളോട് ആളുകൾ വന്ന് മൂന്ന് രീതിയിലുള്ള വ്യത്യസ്ത ചോദ്യങ്ങളാണല്ലോ ചോദിച്ചത്. എന്നിട്ട് നിങ്ങളോ മൂന്നിനും ഒരു മറുപടിയാണല്ലോ കൊടുത്തത്. ബഹുമാനപ്പെട്ട പറഞ്ഞു, ويمددلكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا سورة النوح الى ആയത്താണ് ബഹുമാനപ്പെട്ടവർ ഓതി കൊടുക്കുന്നത്. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? ഇന്ന് ഉറക്കുന്ന മൗലായാണ് കേട്ടോ എല്ലാവരും. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ يا حبيبك خير للخلق كلهم പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്.
പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൂ. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ടതുപോലെ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദവരുടെ ബൈത്തിൽ എഴുതുന്നുണ്ട് തൗബയെ കുറിച്ച്. ബഹുമാനപ്പെട്ട മഹാന്മാർ പഠിപ്പിക്കുന്നു തൗബയെ കുറിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് പോയി തലയിൽ മണ്ണുവാരീരണം പടച്ചവനെ പുറത്തു തരണേ എന്ന് പറയണം. അറഫയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറഫ സമയത്ത് അറഫയിൽ പോയി കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ടത് അയാൾ വിജനമായ സ്ഥലത്ത് പോയിരുന്നിട്ട് തലയിൽ മണ്ണുവാരീരണം, അല്ലാഹുവെ പുറത്തു തരണേ അല്ലാ. തലയിൽ കൈവെച്ചിട്ട് ആ മനുഷ്യൻ പറയണം. അങ്ങനെ അള്ളാഹുവിനോട് നൊന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല അവന് പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, മഴയില്ലാത്തവന് മഴ കൊടുക്കും, മക്കളില്ലാത്തവന് മക്കളെ കൊടുക്കും, സമ്പത്തില്ലാത്തവന് സമ്പത്തിനെ കൊടുക്കും. ഇത് ഖുർആൻ പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞതല്ല. മനസ്സിലാക്കണം, ഖുർആൻ പറഞ്ഞതാണ്. ലോകത്ത് അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ കാണിച്ച പരിശുദ്ധമായ ഖുർആൻ, അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് പറഞ്ഞത് നിങ്ങൾ ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്യൂ എങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. ഞാൻ അടുത്തിടെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു അത്ഭുതം ഞാൻ ഇവിടെ പറയുകയാണ്. നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ് പലരും, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാകുമെന്ന് ഞാൻ ധരിക്കുകയാണ്. ആറ്റം എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ച് എല്ലാവരും പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് അൽക്കീമിയാണ്. കീമിയ എന്ന വാക്ക് അറബി വാക്കിൽ നിന്നാണ് കെമിസ്ട്രി എന്ന പദം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. കീമിയ സഅദ എന്ന വസാലി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ വിജയത്തിന്റെ രസതന്ത്രം എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. കീമിയ എന്ന വാക്കിൽ നിന്നാണ് കെമിസ്ട്രി എന്ന പദമുണ്ടായിട്ടുള്ളത്. അൽക്കീമി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് കെമിസ്ട്രിയുടെ പിതാവ്. സാധാരണ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെയും. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ആറ്റത്തെ കുറിച്ച് എല്ലാവരും കുട്ടി കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികൾ മുതൽ പഠിക്കാറുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ പഠിക്കാറുണ്ട് ആറ്റത്തെ കുറിച്ച് പഠിക്കാറുണ്ട്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മണൽ തരിയെടുത്തതിനെ പീസ് 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 പീസാക്കിയിട്ട് ഏറ്റവും അധികം കാണാൻ പറ്റാത്ത അത്രയും ചെറിയ പീസാക്കിയാൽ ആ പീസിനാണ് ആറ്റം എന്ന് പറയുന്നത്. പിന്നീട് അതിനെ പീസാക്കാൻ കഴിയുകയില്ല, അപ്പോഴാണ് അതിനെ ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിനെ കുറിച്ച് പണ്ടു മുതലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മം മുങ്ങുന്നതിന് മുമ്പേ തന്നെ ഡെമോക്രാറ്റിസ് എന്ന് പറയുന്ന ഗ്രീക്ക് സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. തിയറി ഓഫ് അറ്റോമിസം രചിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ തിയറി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയൂല എന്നാണ്. ആറ്റത്തിനേക്കാൾ ചെറിയൊരു വസ്തു ഈ ലോകത്തില്ല എന്നാണ് ഡെമോക്രാറ്റിസ് പറഞ്ഞിട്ടുള്ളത്. അതിനെ പിന്നീട് എല്ലാവരും ഏറ്റുപറഞ്ഞു നടന്നു എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ രഹസ്യമാണ് ആറ്റത്തിനേക്കാൾ ചെറിയ വസ്തു ഈ ലോകത്തുണ്ട് എന്ന് ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞ യാഥാർത്ഥ്യം. തിയറി ഓഫ് അറ്റോമിസം എന്ന് പറയുന്ന ഡെമോക്രാറ്റിസിന്റെ തിയറിയെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിരീക്ഷിക്കുന്നവൻ അല്ലാഹു തആലയാണ്. ഖുർആന്റെ രീതി ഇതാണ്, ലാ യഅസ്ബു, അവന്റെ നിരീക്ഷണത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ലാ യഅസ്ബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാത്തി വലാ ഫിൽ അർദ്,
ആകാശ ഭൂമികളിലുള്ള ഒരു ആറ്റത്തിന്റെ അത്രയും ചെറിയ വസ്തുവിനെ പോലും അള്ളാഹു തആലയുടെ നിരീക്ഷണത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇൻഷാല്ലാ. ശ്രദ്ധിച്ചിരുന്നാൽ വലിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും ഇൻഷാല്ലാ. ولا يعزب عنه مثقال ذره في السماوات ولا في الارض ഈ പ്രപഞ്ചത്തിലുള്ള ഒരാറ്റത്തിനെ പോലും അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ട് പറയുകയാണ്. ولا اصغر من ذلك അതിനേക്കാൾ ചെറിയ വസ്തുവിനെയും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആറ്റത്തിനേക്കാൾ ചെറിയ വസ്തു ഈ ലോകത്തുണ്ട് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഖുർആനിന്റെ അത്ഭുതം പറയണമെങ്കിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ലാ. ഞാനൊന്ന് ജസ്റ്റ് അതിൽ കൂടി കിടന്നിട്ട് ഞാൻ ദുആ ചെയ്യേണ്ട രീതികളൊക്കെ ഒന്ന് പറഞ്ഞുതരാമെന്നാണ് ഞാൻ ധരിക്കുന്നത് ഇൻഷാല്ലാ. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. സമുദ്രത്തിന്റെ ഇരുട്ടിനെ കുറിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു ഗ്രന്ഥം ആദ്യമായി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. സമുദ്രത്തിന്റെ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. സമുദ്രം എന്ന് പറയുന്നത് നീലിമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നീലിമ കൂടി കൂടി വന്നിട്ടൊരു 100 മീറ്റർ മാത്രം പോയാൽ മതി സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ ഭയങ്കരമായ ഇരുട്ടാണ് സമുദ്രമെന്ന് ശാസ്ത്രം പറയുന്നു. ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രകാശിക്കുന്ന മത്സ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ ഇവിടെയൊക്കെ മിന്നാമിനുകൾ ഉള്ളതുപോലെ പ്രകാശിക്കുന്ന മത്സ്യങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലുണ്ട്. എവറസ്റ്റ് കൊടുമുടി എടുത്തിട്ടാൽ പോലും മുങ്ങിപ്പോകുന്ന അത്രയും ആഴമുള്ള സമുദ്രത്തിന്റെ ഭാഗങ്ങളുണ്ട്. അല്ല, അതിനേക്കാളും വലിയ ആഴമുള്ള ഭാഗങ്ങൾ സമുദ്രത്തിലുണ്ട് എന്നാണ് സയൻസ് പറയുന്നത്. ഭീമാകാരം മംഗളായ അതിഭയങ്കരമായ കൊടുമുടികളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ സമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്ന് പറയുന്നുണ്ട്. ഒരു ഓഷ്യോളജിയും പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സമുദ്ര ശാസ്ത്രം ഇവിടെ പറയുന്നത്. എത്ര എത്രയോ അത്ഭുതങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളുണ്ട്. ഒരു ഡോക്ടറുമായിട്ടുള്ള സംവാദം ഒരിക്കൽ കേൾക്കുകയുണ്ടായി. ഒരു ഡോക്ടർ പറയുകയാണ്, ഒരു ഡോക്ടറോട് ഒരാൾ പറഞ്ഞു, ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല, ഒരാൾ പറഞ്ഞു വയറ്റിന്റെ ഉള്ളിൽ വയറ് എന്ന് പറയുന്നത് ഒരു ഒരു സ്ത്രീയുടെ ഗർഭാശയം എന്ന് പറയുന്നത് അത് 3 അറകളിലാണ് ആയിട്ടാണ് സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് വളരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. 3 അറയ്ക്കുള്ളിലാണ് ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത്. ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് 3 അറയ്ക്കുള്ളിലാണ്. 1-ാമത്തെ അറ എന്ന് പറയുന്നത് അടിവയറിന്റെ ഭിത്തിയാണ്. 2-ാമത്തെ അറ എന്ന് പറയുന്നത് ആംനിയോൺ ക്രോംനിയോൺ എന്ന് പറയുന്ന ഭിത്തിയാണ്. 3-ാമത്തെ അറ എന്ന് പറയുന്നത് ഗർഭാശയ ഭിത്തിയാണ്. സിസേറിയൻ ചെയ്യുന്ന പാവം ഉമ്മമാർ, സിസേറിയൻ ചെയ്യപ്പെടുന്ന പാവം ഉമ്മമാർ, ആ ഉമ്മമാരൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ നെടുകയായിരുന്നു കീറിയിരുന്നത്. ഇപ്പോൾ സിസേറിയൻ ചെയ്യുന്നത് ഇങ്ങനെ നേരെ ഇങ്ങനെ ഇങ്ങനെ തിരച്ചീനമായിട്ടാണ് ഇങ്ങനെ കീറുന്നത്. 3 കീറലുകൾ കീറും. എല്ലാ ഡോക്ടർമാർക്കും അറിയുന്ന കാര്യമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നുഖ്രിജുക്കും ഫീ ബുത്തി ബുതൂനി ഉമ്മഹാത്തിക്കും ഫീ ളുമാത്തിൻ സലാസ്. 3 അറകൾക്കുള്ളിലാണ്, 3 അറകൾക്കുള്ളിൽ നിന്നാണ് നിങ്ങളുടെ ഗർഭങ്ങളുടെ ഉമ്മമാരുടെ ഉമ്മമാരുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത്ഭുതമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളാണ്. ഹജ്ജിന് പോയാൽ കാണുന്നത് അത്ഭുതങ്ങളാണ്. പരിശുദ്ധമായ മക്ക എന്ന് കഅബം എന്ന് പറയുന്നത് പോലും അത്ഭുതമാണ്. ഒരു വേൾഡ് മാപ്പ് എടുത്ത് വെച്ച് അതിനൊരു ഗുണനചിഹ്നം വരച്ചാൽ, 2 ലൈൻ വരച്ചാൽ അത് രണ്ടും ചെന്ന് തട്ടിമുട്ടുന്നത് കഅബത്തിലായിരിക്കും. നമ്മളൊരു വേൾഡ് മാപ്പ് എടുത്ത് വെച്ച് ലോക ഭൂപടം എടുത്തു വെച്ച് ഒരു ഗുണനചിഹ്നം വരച്ചാൽ അത് രണ്ടും തട്ടുന്നത് പരിശുദ്ധമായ കഅബത്തിലായിരിക്കും. അത്ഭുതമാണ്, അത്ഭുതമാണ്. ഈ കഅബത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അത്ഭുതമാണ്. ബഹുമാന്യനായ ഒരു സഹോദരൻ ഇവിടെ പറഞ്ഞു, ഇനിയിപ്പോ പരിശുദ്ധമായ ഉംറയ്ക്ക് പോകുന്നു കുടുംബസമേതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധമായ ഉംറയ്ക്ക് നമ്മൾക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഹജ്ജിന് പോകാൻ പറ്റുന്നവരൊക്കെ ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകാൻ പറ്റുന്നവരൊക്കെ ഉംറയ്ക്ക് പോകണം. പരിശുദ്ധമായ സംസം എന്ന കിണർ പോലും വലിയ അത്ഭുതമാണ്. എങ്ങനെയാണ് അത്ഭുതമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കിണർ എന്ന് പറയുന്നത് ഒരു ചെറിയ കിണറാണ്. ആ കിണറ്റിൽ നിന്നാണ് 50 ലക്ഷം ആളുകൾ വെള്ളം ഇഷ്ടം പോലെ കുടിച്ചു കൊണ്ടുപോകുന്നത്. ഒരു കിണറ്റിൽ നിന്ന് 50 ലക്ഷം ആളുകൾക്ക് കുടിക്കാൻ സാധ്യമല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഒരു കിണറ്റിൽ നിന്ന് 50 ലക്ഷം ആളുകൾ സാധാരണ ഒരു കാരണവശാലും കുടിക്കൽ അസാധ്യമാണ്. ഇത് കുടിക്കുക മാത്രമല്ല, വെള്ളം അവരുടെ വീടുകളിലേക്ക് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് കൊണ്ടുപോകപ്പെടുന്നുണ്ട്. പരിശുദ്ധമായ സംസം എന്ന് പറയുന്ന ആ കിണറ്റിൽ, സംസം കിണറ്റിൽ അവർ കൊണ്ടുവച്ചിരിക്കുന്ന അതിന്റെ 35 HP 40 HP ഒക്കെ ഉള്ള മോട്ടോറുകൾ, പല വിധത്തിലുള്ള മോട്ടോറുകളാണ് അതിന്റെ കിണറ്റിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന അതിന്റെ മോട്ടോറുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കിണറ്റിലൊക്കെ ഒന്ന് ആ മോട്ടോർ ഒന്ന്, നമ്മുടെ കിണറൊക്കെ 1 HP 1.5 HP ഒക്കെ മോട്ടോറുകളാണ്. ഒന്ന് മൂക്കി പിടിക്കുമ്പോഴത്തേക്ക് തന്നെ മറ്റേ നമ്മുടെ സംസമിൽ കൊണ്ടുവച്ചിരിക്കുന്ന മോട്ടോർ കൊണ്ടൊന്ന് മൂക്കി പിടിക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ കിണർ വറ്റി പറ്റി. അതാണ് സംസമും നമ്മുടെ കിണറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു കായൽ പോലും വറ്റിപ്പോകും. 50 ലക്ഷം ആളുകൾ അതിന് നിർലോഭമായിട്ട് ഇതിന്റെ വെള്ളം ഉപയോഗിച്ചാൽ 50 ലക്ഷം ആളുകളൊന്നും കായൽ തീരത്ത് വരുത്തില്ല. സാധാരണ അത്രയും വലിയ ഒരുപാട് ഒരുപാട് ആളുകൾ 1 ലക്ഷം സംസമിന്റെ ലിറ്റർ, 5 ലിറ്ററിന്റെയും 10 ലിറ്ററിന്റെയും പാക്കുകൾ പെർ ഡേ ഉണ്ടാക്കുന്ന സംസം ഫാക്ടറികൾ ഉണ്ട്. അതായത് പാക്ക് ചെയ്യുന്ന ഇതെല്ലാം ഈ കൊച്ചുകിണറ്റിൽ നിന്നാണ്. 500 കിലോമീറ്റർ അപ്പുറം മക്കയിൽ നിന്ന് മദീനയിലേക്ക് സംസം കൊണ്ടുപോകുന്നുണ്ട്. അവിടെയും കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ സംസം കിട്ടുന്നുണ്ട്. പരിശുദ്ധമായ കഅബം എന്ന് പറയുന്നത് അത്ഭുതമാണ്, മക്ക എന്ന് പറയുന്നതും അത്ഭുതമാണ്. എത്രയോ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ ലക്ഷോപലക്ഷം ആളുകൾ പരിശുദ്ധമായ മക്കയിലേക്ക് വരുമ്പോ, ലക്ഷോപലക്ഷം ആളുകൾ അവിടെ ഇഷ്ടം പോലെ വന്നിട്ട് കൂടുമ്പോ അവിടെ വലിയ അടിയില്ല, പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലൊരു 10,000 പേരുടെ ഒരു സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. എത്ര പോലീസ് ബറ്റാലിയൻ വണ്ടികൾ കൊണ്ടിട്ടാണ് ഒരു ഒരു വലിയ സമ്മേളനം നടത്തുക. എന്നാൽ അങ്ങനെയൊന്നും കൂടുതൽ പ്രശ്നങ്ങളില്ല. അവിടെ നിയന്ത്രിക്കാൻ വലിയ പെടാപ്പാടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്, കാരണം ഒരു ഭാഷയിൽ പറഞ്ഞാലും മനസ്സിലാവുകയില്ല. കാരണം എന്താണ്? അവിടെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളുണ്ട്, ചൈനീസ് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളുണ്ട്, ഉറുദു പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളുണ്ട്. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതാണ്. നിയന്ത്രിക്കാൻ പാടാൻ പ്രയാസമാണ്. അവിടെയാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. പരിശുദ്ധമായ കഅബത്ത് ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് 1 ലക്ഷം ആളുകൾ ഒരു അല്ലാഹു അക്ബർ പറയുമ്പോൾ കുനിയുന്നത്. അവിടെയാണ് 1 ലക്ഷം ആളുകൾ അല്ലാഹു അക്ബർ പറയുമ്പോൾ സൃഷ്ടാവിന് മുമ്പിൽ സാഷ്ടാംഗം വീഴുന്നത്. അവിടെയാണ് ഒരു അല്ലാഹു അക്ബർ പറയുമ്പോ ആ സാഷ്ടാംഗം വീണ് ആളുകൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നത്. ലോകത്തൊരു സൈനിക താവളത്തിലും ഇത്രയും കൃത്യമായ നിലയിൽ ഒരു അച്ചടക്ക സ്വഭാവത്തിൽ അങ്ങനെ ഒരു സംവിധാനം കാണാൻ കഴിയുകയില്ല. ലോകത്തിന്റെ മാപ്പ് എടുത്തതിന് നേരെ ഗുണചിഹ്നം വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് രേഖകളും തമ്മിൽ തൂക്കട്ട് തട്ടിമുട്ടുന്നത് അത് പരിശുദ്ധമായ കഅബത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഉറക്ക ചെല്ലണം, അല്ലെങ്കിൽ ഒരു ഉഷാർ വരുത്തില്ല. ഒന്നുകൂടെ ചെല്ലിക്ക, മൗലായ സല്ലി വസല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു അത്ഭുതമാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കുന്നു, ലോകത്തിങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ഈ ഇത്ര ഒരുപാട് രാജാക്കന്മാർ ലോകത്ത് കഴിഞ്ഞുപോയി, വലിയ ഗ്രേറ്റ് എംപറർ എന്ന് പറഞ്ഞിട്ടുള്ള ചക്രവർത്തിമാർ ലോകത്ത് കഴിഞ്ഞുപോയി, ഇങ്ങനെ ഒരാള് ലോകത്ത് വന്നിട്ടില്ല. ഇപ്പോഴും അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറയപ്പെടുന്നുണ്ട്. 1400 കൊല്ലങ്ങളായി അദ്ദേഹം വഫാത്തായി പോയിട്ട്.
ലണ്ടനിൽ വിളിച്ചു പറയപ്പെടുന്നുണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. ഇംഗ്ലണ്ടിൽ ആ മനുഷ്യന്റെ പേര് വിളിച്ചു പറയപ്പെടുന്നുണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. ഇറ്റലിയിലെ, ബെൽജിയത്തിലെ, ഫ്രാൻസിലെ, ചൈനയിലെ, ചെച്ചനിയയിലെ, റുവാണ്ടയിലെ, ഉഗാണ്ടയിലെ, ബോസ്നിയയിലെ, ചൈനയിലെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. കാസർഗോഡ് പള്ളിയിലും വിളിച്ചു പറയുന്നുണ്ട്, നാൽത്തടുക്കയിലെ പള്ളിയിലും വിളിച്ചു പറയുന്നുണ്ട്, ആലപ്പുഴയിലെ പള്ളിയിലും വിളിച്ചു പറയപ്പെടുന്നുണ്ട്, എറണാകുളത്തെ പള്ളിയിലും വിളിച്ചു പറയപ്പെടുന്നുണ്ട്, തിരുവനന്തപുരത്തെ പള്ളികളിലും വിളിച്ചു പറയപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ പേര്, ഇങ്ങനൊരു മനുഷ്യൻ ലോകത്തുണ്ടായിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും വിചാരി ചിന്തിച്ചാലും ശരി, ഇങ്ങനൊരു ലോകത്തൊരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞു പോയിട്ടുണ്ടോ? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. ചിന്തിച്ചാൽ ഇതുപോലത്തെ അത്ഭുതം, ഇതൊന്നും നമ്മൾ മുസ്ലിമീങ്ങളൊന്നും ആവണമെന്നില്ല, ഇത് ചിന്തിച്ചാൽ ഈ അത്ഭുതം മനസ്സിലാക്കാൻ അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്നാണ് അവിടത്തെ കുറിച്ചാണ് നമ്മൾ ദിവസം 55 തവണയെങ്കിലും ആ തങ്ങളെ പേര് പറയുന്നുണ്ട്, നമ്മൾ ആ തങ്ങളെ കേൾക്കുന്നുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. നാൽത്തടുക്കയിലെ ഹജ്ജാദ് പള്ളിയിലും വിളിച്ചു പറയുന്നുണ്ട് ആ തങ്ങളുടെ പേരെപ്പോഴും നമ്മൾ പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഒതുവെടുക്കാൻ വേണ്ടി വരുമ്പോഴും നമ്മൾ പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അൽഹംദുലില്ലാഹില്ലദീ ജഅല അൽമാ തഹൂറ. ഒതുവെടുത്തു കഴിഞ്ഞിട്ടും വന്നിട്ട് നമ്മൾ രണ്ട് കണ്ണും രണ്ട് കൈയും ആകാശത്തേക്ക് ഖിബ്ലക്ക് നേരെ നീട്ടിയിട്ട് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. മേൽക്കൂര മുകളിൽ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന വജഅൽനീ മിനൽ മുത്തതഹിരീൻ. അവിടെയും തങ്ങളുടെ പേര് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. പിന്നെയും ആ തങ്ങളുടെ പേര് വാങ്ങി വിളിക്കുമ്പോ വാങ്ങി വിളിക്കുന്ന ആള് വിളിച്ചു പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അത് കേൾക്കുന്ന ആലോകരും മുഴുവനും പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. വാങ്ങവിളിക്ക് ശേഷം മാത്തി മുഹമ്മദനിൽ വസീല വൽ ഫദീല വൽ ദർജത്തുർ റഫീഅ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തുൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീല വൽ ഫദീല. നിങ്ങളുടെ പേര് അവിടെയും പറയും. നിസ്കരിക്കാൻ കഴിഞ്ഞിട്ട് നിന്നാൽ അല്ലാഹുവിനോട് മാത്രം സംസാരിക്കേണ്ടതാണ് നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മഖ്ലൂഖിനെയും വിളിച്ചു പറഞ്ഞുകൂടാ, നമസ്കാരത്തിൽ വേറൊരു സൃഷ്ടിയെയും വിളിച്ചു പറഞ്ഞുകൂടാ. യാ ജിബ്രീൽ എന്ന് വിളിച്ചാ പോലും നിസ്കാരം ബാത്തിലാണ്. ജിബ്രീലിനെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്, മനസ്സിലാക്കണം. പക്ഷേ ഈ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അസ്സലാമു അലൈക അയ്യുഹ നബീ വറഹ്മത്തുല്ലാഹി വബറകാതുഹു. വലിയ അത്ഭുതമല്ലേ? ഇതൊക്കെ ഭയങ്കര അത്ഭുതമല്ലേ? നമ്മൾ ദിവസം 55 തവണ ഒരു നിസ്കാരത്തിന്റെ കാര്യ 11 തവണ എണ്ണി പറയാൻ പറ്റും നമുക്ക്. തങ്ങളുടെ പേര് നമ്മൾ പറയുന്നു, തങ്ങളുടെ പേര് നമ്മൾ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ 5 × 11 = 55 5 × 11 = 55. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞെടുത്താലും മനസ്സിലാവും. അപ്പോ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഇതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ അത്ഭുതം ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? ഒരു മനുഷ്യൻ എന്ന നിലയിൽ ലോകത്ത് ഇങ്ങനത്തെ ഒരു അത്ഭുതം വേറെ ഇല്ല. കാറൽ മാർക്സ് മരിച്ചുപോയി, എംഗൽസ് മരിച്ചുപോയി, ലെനിൻ മരിച്ചുപോയി, ഗാന്ധിജി മരിച്ചുപോയി, സെക്രട്ടറീസ് മരിച്ചുപോയി, ഡെമോക്രാറ്റിസ് മരിച്ചുപോയി, നെപ്പോളിയൻ ബോണപ്പാർട്ട് മരിച്ചുപോയി, ലോകം കണ്ട വലിയ വലിയ ചക്രവർത്തിമാർ മരിച്ചുപോയി, അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചുപോയി, അമേരിക്കയുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി മരിച്ചുപോയി, അമേരിക്കയുടെ പ്രസിഡന്റുമാർ എല്ലാവരും മിക്കവാറും ആളുകളൊക്കെ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയവരൊക്കെ മരിച്ചുപോയി. പക്ഷേ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടത്തെ ഖബറിലേക്ക് വരുന്നത് പോലെ ലോകത്തൊരു ഖബറിലും ഇങ്ങനെ അത്ഭുതം കാണാൻ കഴിയുകയില്ല.
അല്ലാഹു തആല പുണ്യ ഹബീബിന്റെ പച്ചക്കുപ്പ കണ്ട് ദൂരെ നിന്ന് കണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ് എന്ന് ഹൃദയം പൊട്ടി കരഞ്ഞ് ദുആ സലാം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനത്തേക്ക് പോകുന്നവര് സലാം പറഞ്ഞു 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 പോകണം. മദീനത്ത് റൗളയിൽ മാത്രം സലാം പറയാൻ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഹിബ്ബിന്റെ അങ്ങ് ആധിക്യം വരികയില്ല. മദീനത്തേക്ക് മിനാരങ്ങൾ കാണുമ്പോ സലാം പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ്. മദീനത്തേക്ക് പോകുമ്പോ പാടാൻ പറ്റിയ ഒരു പാട്ടെന്ന് പറയുന്നത് യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദാ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ. തങ്ങമാരുടെ നേതാവായ തങ്ങളെ യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദാ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വന്നിട്ടുള്ളത് നബിയെ നിങ്ങൾ മാത്രം കരുതിയിട്ടാണ് നബിയെ നിങ്ങൾ മാത്രം കരുതിയിട്ടാണ് നബിയെ യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജൂ ഹിമാക നിങ്ങളുടെ സംരക്ഷണം ആഗ്രഹിച്ചു വന്നതാണ് നബിയെ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ എന്റെ മഖ്സദിനെ എന്റെ ഉദ്ദേശത്തെ ഹൈബായി മണക്കല്ല നബിയേ. അല്ലാഹു തആല നമുക്കൊക്കെ അവിടെ പോയി ഇത് പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിടത്തിലേക്ക് പോയാൽ അവിടെ സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുകയാണ്. നാൽത്തടുക്കയിലെ പള്ളി 10 മണി കഴിഞ്ഞാൽ പൂട്ടുന്നതാണ് രാത്രി. ഏത് പള്ളിയാണെങ്കിലും മിക്കവാറും നമ്മുടെ പള്ളികളിലൊക്കെ 10 മണി കഴിഞ്ഞാൽ പിന്നീട് അടച്ചിടുന്നതാണ്. മറ്റുള്ള ശല്യങ്ങളുണ്ട്, നായ ശല്യമുണ്ടെന്ന് പറഞ്ഞ് അടച്ചിടുന്നതാണ്. എന്നാലും മദീനത്തെ പള്ളി അടച്ചിടുകയിൽ ഒരിക്കലും അടച്ചിടുന്ന പരിപാടിയില്ല. പാതിരാത്രിയിൽ ആ റൗളയിൽ നിന്ന് കേറണമെന്ന് വിചാരിച്ചാലും തിരക്കോടെ തിരക്കാണ്. ഒരുപാട് നേരം ക്യൂ നിന്ന് ക്ഷമ നിന്ന് വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് റൗളയിലേക്ക് കയറാൻ പറ്റുക. പുണ്യ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലത്തുനിന്ന് മുത്തം വെക്കാൻ അവിടെ തേട റൗളയിൽ നിന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊതിക്കാത്ത മനമുണ്ടോ? ലോകത്ത് മുഴുവനും ഇതിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന എത്രയെത്രയോ മഹത്തുക്കളായ മുഅ്മിനീങ്ങൾ ലോകം പൊട്ടുക്കുമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മദീനത്ത് പോയിട്ട് കളിചിരി പറയുന്ന ആളുകളുണ്ട് പല ആളുകളും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ പുണ്യഭൂമിയാണ് സ്വർഗത്തിനെ റൗളത്തും മിണ്ടിയാലിൽ ജന്ന മാബൈന ഖബരീവമിം വരീ റൗളത്തും മിണ്ടിയാലിൽ ജന്ന എന്റെ വീട്ടിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയാണ് ഔലിയാക്കന്മാർ കരഞ്ഞു നടന്നിരുന്നത്, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ കരഞ്ഞു നടന്നിരുന്നത്, ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ കബീർ റിഫാഇ തങ്ങൾ വന്നിട്ട് في حاله البعد روحكم نرسلها تقبل الارض عني وهي نائبتي فهذه نوبه الاشباع قد حضرت فامدد يديك لكي تحلى على سفتي. ഒരു 100,000 ആളുകൾ ഉണ്ടായിരുന്നതിന് സാക്ഷ്യമായിട്ട് കിതാബുകളിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. പരിശുദ്ധമായ അഹമ്മദ് കബീർ റിഫാഇ തങ്ങളുടെ മൗലിദ് കിതാബിൽ കാണാവുന്ന ബൈത്തുകളാണ്. ഫിഹാലത്തിൽ നബിയെ നിങ്ങളുടെ അടുക്കൽ ഞാൻ എനിക്ക് വരാതിരിക്കും, എനിക്ക് ഇനി ഞാൻ ദൂരമായിരുന്നപ്പോ നിങ്ങളുടെ അടുക്കൽ വരാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ അന്നൊക്കെ വരാനെന്ത് പ്രയാസമാണ്. എത്ര മാസം കപ്പലിൽ സഞ്ചരിച്ചിട്ടാണ് ആ തങ്ങളുടെ അടുക്കലേക്ക് പോകാൻ കഴിയുന്നത്. അന്നൊക്കെ മരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മക്കയിലേക്കും മദീനയിലേക്കും ആളുകളൊക്കെ പോയിരുന്നത്. കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദുആ ചെയ്തിട്ട് ഹജ്ജിന് വേണ്ടി ദുആ ചെയ്തിട്ട് പോകുമ്പോ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്നൊക്കെ പോയിരുന്നത്. അവരൊക്കെ ഒരുപാട് ഒരുപാട് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിലാണ്
പരിശുദ്ധ ഗ്രഹങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിലാണ് അവിടേക്ക് യാത്ര ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട ബിലാ, ബഹുമാനപ്പെട്ട റിഫാഇ റളിയല്ലാഹു തആല അൻഹു, അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സർഹുൽ അസീദ്, ബഹുമാനപ്പെട്ടവർ വന്നിട്ട് പറയുകയാണ്, ഫി ഹാലത്തിൽ ബുദിറു ഹൈകും ദുർസലഹ, വിദൂരമായ അവസരത്തിൽ എന്റെ റൂഹിനെ ഞാൻ പറഞ്ഞയക്കാറുണ്ടായിരുന്നു നബിയേ. ഫി ഹാലത്തിൽ ബുദിറു ഹൈകും ദുർസലഹ, എന്തിനു വേണ്ടിയിട്ടാണ് തുഖബ്ബിലുൽ അർദ് അന്നി വഹിയ നായിബതി, ഈ പരിശുദ്ധമായ പുണ്യഭൂമിയെ വന്നൊന്ന് മുത്തം വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പകരം എന്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞയക്കാറുണ്ടായിരുന്നു നബിയേ. ഫഹാദിഹീനൗബത്തുൽ അസ്ബാഇ ഖദ് ഹളറത്, ഇപ്പോ എന്റെ ശരീരത്തിന്റെ ഉടമാണ് നബിയേ, ഈ പാവപ്പെട്ടവൻ ഇവിടെ വന്നിരിക്കുകയാണ് നബിയേ. ഫഹാദിഹീനൗബത്തുൽ അസ്ബാഇ ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ അലാ സഫതി, നിങ്ങളുടെ കയ്യൊന്ന് എനിക്ക് നീട്ടിത്തരുമോ നബിയേ, എന്തിനു വേണ്ടിയിട്ടാണ് കൈത്തുള്ളാലാസഫത്തി, എന്റെ ചുണ്ടുകൾ കണ്ടെന്ന് മുത്തം വെക്കട്ടെ നബിയേ, അതിന് ഭാഗ്യം കിട്ടട്ടെ നബിയേ, കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു ഫായി ഷേഖിന്റെ അത്ഭുതകരമായ സംഭവം. ഖബറിൽ നിന്ന് കൈ ഉയർന്നു വന്നു എന്നാണ്, തങ്ങളുടെ കൈ പിടിച്ചു മുത്തിയത് 100,000 ആളുകൾ സാക്ഷിയായി എന്നാണ് മഹാന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഹബ്ബിന്റെ മേൽ ഹബ്ബ് പറഞ്ഞിരുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട എല്ലാവരും ഒന്ന് ചൊല്ലിക്കാം, മൗലായ സല്ലി വസല്ല, ഉറക്കെ ചൊല്ലണം, മൗലായ സല്ലി വസല്ല. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي. സഅദ് സഈദ് ഉറക്കെ ചെല്ലണം, ഇതൊന്ന് ഉറക്കെ ചെല്ലണം, കുറച്ചുകൂടെ ഒന്ന് ആവേശപ്പെടണം. നമ്മൾ ഈ ഉറക്കം നമ്മൾ ആവേശപ്പെട്ടെങ്കിലും ഈ ദീനിലല്ലാതെ വേറെ എന്തിലും ആവേശപ്പെട്ടിട്ടെന്ത് കാര്യമാണല്ലോ. നമ്മളൊക്കെ ഒരുപാട് സംഘടനകൾക്ക് വേണ്ടി ഡിസ്കും ഗുലാബ് സിന്ദാബാദ് ഉള്ള അതൊന്നിനേക്കാളും നമ്മൾ ദീനിനോട് മഹബത്ത് വേണ്ടേ നമുക്ക്? ഇതിനകത്തല്ലേ നമ്മൾ ആവേശപ്പെടേണ്ടത്? ഹബീബായ തങ്ങളുടെ പേരിലല്ലേ നമ്മൾ ആവേശപ്പെടേണ്ടത്? മൗലായ സല്ലി വസല്ല على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف ناصر الكرم مولاي. ആ തങ്ങളുടെ അടുക്കലൊക്കെ നമുക്ക് പോകാൻ അല്ലാഹു ഈ സലാത്തിന്റെ വർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ ഒത്തിരി 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 ആളുകൾ. നിങ്ങൾ ആ ഹബീബായ തങ്ങളുടെ മേൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ സ്നേഹമുണ്ടെന്ന് വാദിക്കുകയാണോ? നിങ്ങൾ ആ തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് ആ തങ്ങളുടെ മദ്ഹബിനോടുള്ള പേര് തങ്ങളോടുള്ള ഹബ്ബിന്റെ പേര് നിങ്ങൾ മരിച്ചു പോകണമെന്ന് പറഞ്ഞ് എഴുതി വെച്ച ആളുകൾ, നമ്മൾ ഈ ഹബ്ബെന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത്? ഈ ഹബ്ബെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിചാരിച്ചത്? يا مدع الحب فيه وهو ذو وله وفي هواه جفا اهلا وتلالا ان كنت تعشقه مت في محبته موله القلب مشتاقا والا لا. നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താണ്? ഈ ഹുബ്ബെന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് ഹുബ്ബുണ്ടെന്ന് നീ വാദിക്കുന്നവനാണല്ലോ.
അതിന്റെ പേരിൽ വേദനയുണ്ടെന്ന് വാദിക്കുന്നവനാണല്ലോ നീ. യാ മുത്തഅൽ ഹുബ്ബി ഫീഹി വഹുവ ദൂ വലഹി وفي هواه جفا اهل واتلالا ആ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ചു എന്ന് പറയുന്നവരാണല്ലോ നീ. ഇങ്കുന്ത തഅസുഖു മുത്ഫീ മഹബ്ബതിഹി നിനക്ക് ആ ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ എടോ നീ ആ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മരിച്ചു പോകണമെടോ. ബഹുമാനപ്പെട്ട സറഫുല്ലാഹ് മൗലിദിൽ എഴുതിവെച്ച രണ്ട് വരികളാണ് ഞാൻ ഈ പറഞ്ഞത്. മുവല്ല എങ്ങനെ മരിച്ചു പോകണം? മുവല്ലഹൽ ഖൽബി മുസ്തഖം വഇല്ലാലാ ഹൃദയം പൊട്ടി ഹൃദയം വല്ലാതായി. ആ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ അങ്ങനെ നീ മരിച്ചു പോകണം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നിനക്ക് സ്നേഹമില്ലവയില്ല. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് സ്നേഹമില്ല എന്നെഴുതിവെച്ച മഹാന്മാരുണ്ട്. ജയ്ഹൂൻ എന്ന് പറയുന്ന വലിയൊരു ഇംഗ്ലീഷ് കവിത എഴുതുന്ന ഒരാളുണ്ട്. ആ മനുഷ്യൻ പുണ്യ ഹബീബായ തങ്ങളെ ഒത്തിരി ഒത്തിരി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ആളാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഏകരായ അല്ലാഹുവിനാൽ പുകഴ്ത്തിപ്പെട്ട പ്രവാചകരെ വിത്ത് മെസ്സേജ് ഓഫ് ഇഖ്റയുടെ സന്ദേശവുമായി ഏകരായ അല്ലാഹുവിനാൽ പുകഴ്ത്തപ്പെട്ട പ്രവാചകരെ ലോർഡ് ജോസ്യു ആസിസ് റസൂൽ നിങ്ങളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്, അല്ലാഹു തിരഞ്ഞെടുത്തത് അവന്റെ റസൂലായിട്ട്. നിങ്ങളിലേക്കാണ് നിങ്ങളുടെ ഹിജ്റ നബിയെ. ഓ ഡിയർ ഫാദർ ഓഫ് സഹ്ര ബത്തൂൽ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ സഹ്ര ബത്തൂലിന്റെ പിതാവേ, യു ആർ അവർ പ്രൈഡ് ആൻഡ് പ്രസ്റ്റേജ്ഡ് ടൈം വെൻ ദേർ ഈസ് നോ റിഫ്യൂജ്. ഞങ്ങൾക്കൊരു അഭയവുമില്ലാത്ത സമയത്ത് നിങ്ങളാണ് ഞങ്ങളുടെ അഭയം, ഞങ്ങളുടെ അഭയം, ഞങ്ങളുടെ അഭിമാനം, നിങ്ങളാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് ജയ്ഹൂൻ പറയുന്ന രണ്ട് വരി കവിതകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. മനസ്സുമുണ്ടല്ലാതെ കേൾക്കാൻ കഴിയുകയില്ല. രണ്ട് വരി കവിത ഞാൻ പറയുകയാണ്, മനസ്സിനൊന്നല്ലാതെ അത് കേൾക്കാൻ കഴിയുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. ഓ അല്ലാഹ്, ദിസ് ജയ്ഹൂൻ ഹാസ് നോട്ട് വിത്ത് ഹിം ടു മിനിറ്റ്. ആ ജയ്ഹൂൻ പറയുന്നുണ്ട്, നിങ്ങളോടുള്ള സ്നേഹം നബിയേ, യുവർ ലവ് അറ്റ് ടൈംസ് ഡസ് മേക്ക് മീ ഫൈൻഡ്, എന്നെ ഭ്രാന്തനാക്കുന്നുണ്ട് നബിയേ നിങ്ങളോടുള്ള സ്നേഹം എന്നിട്ട് പറഞ്ഞിട്ട് പറയുകയാ, ഓ അല്ലാഹ്, ദിസ് ജയ്ഹൂൻ ഹാസ് നോട്ട് വിത്ത് ഹിം ടു മെനി ഡീഡ്സ്. ഒരുപാട് ഡീഡ്സുകൾ, അമലുകൾ ഈ പാവപ്പെട്ട ജയ്ഹൂനില്ല. അല്ലാഹ്, ദാറ്റ് വിൽ സേവ് ഹിം ഫ്രം ദ ഫയർ വിച്ച് ഓൺ മാൻ ഫീറ്റ്സ്. മനുഷ്യനെ തിന്നുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടുതൽ കൂടുതൽ അമലുകൾ ഈ പാവപ്പെട്ട ജയ്ഹൂനില്ല. അല്ലാഹ്, നിങ്ങളുടെ ഹബീബായ തങ്ങളോട് ഈ ബിലവഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ പാവപ്പെട്ടവൻ സലാത്ത് ചൊല്ലുമ്പോ ഹൃദയത്തിൽ രക്തം കീറ്റുന്ന ഒരു ഹൃദയം മാത്രമാണുള്ളത്. ഓ അല്ലാഹ്, ദിസ് ജയ്ഹൂൻ ഹാസ് നോട്ട് വിത്ത് ഹിം ടു മെനി ഡീഡ്സ്. ഒരുപാട് സൽക്കർമ്മങ്ങളില്ല അല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞെഴുതിയ ഉറുദു പദ്യങ്ങൾ, എത്രയോ ഇംഗ്ലീഷ് പദ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അവിടുന്ന് കരഞ്ഞ് 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 നടന്നിരുന്നത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ അവിടെ നിന്ന് അവിടെ ജീവിക്കാൻ പറ്റാതെ, മദീനത്ത് ജീവിക്കാൻ എനിക്കിനി പറ്റുകയില്ല, മദീനത്ത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് തങ്ങൾ മദീനത്ത് കാണുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഷാമിൽ പോയി ജീവിച്ചു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവസാനം ഷാമിൽ പോയി ജീവിക്കുമ്പോഴാണ് തങ്ങൾ സ്വപ്നത്തിൽ വരുന്നത്. മഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ, ബിലാലെ എന്താണ് നിനക്കെന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അസ്ര ബഹുമാന്യരായ ബിലാൽ റളിയല്ലാഹു തിരുതാഹ മദീനാണ് സല്ലല്ലാഹു അവരസ്രഫുൽ ഖൽഖിന്റെ വഫാത്തിന് ശേഷമായി ശ്യാമെന്ന നാട്ടിൽ പോയി താമസിക്കുന്നതായി കാലം കുറച്ചു കഴിഞ്ഞ് നബി സ്വപ്നത്തിലായി
വന്നിട്ട് തന്റെ മുഅദ്ദിനോടും ചോദ്യമായി, നീ എന്നെ സന്ദർശിക്കുവാൻ വരുന്നില്ലയോ? ഉടൻ തന്നെ സയ്യിദനാ ബിലാൽ ഉണർന്നില്ലയോ? ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് നിനക്ക് എന്നോട് പിണക്കമാണോ എന്ന് ചോദിച്ചു പോയി. ബിലാൽ എണീറ്റു അതിരാവിലെ പോകുന്നു റൗളയിലേക്ക്. ദുഃഖം കലർന്ന ഭയത്തിലാണേ പോക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാൽ നബിയുടെ റൗളയിൽ മുഖം വെച്ചുരുട്ടി ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്റൽ അസ്ഖലാനി തങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ എത്രമാത്രം സ്നേഹിച്ചവരാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ നിർബന്ധിച്ചു ഒരു സൈന്യത്തിന്റെ അവസരത്തിൽ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സൈന്യത്തിന്റെ ഒരു സഹസ്ര സമയത്ത് ഷാമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉമർ ഫാറൂഖ് തങ്ങൾ നിർബന്ധിച്ചു, ഒന്ന് വാങ്ങു വിളിക്കണം ഈ സൈന്യത്തിന് വേണ്ടിയിട്ട്. ബിലാലേ, ഹസൻ ഹുസൈൻ തങ്ങന്മാര് നിർബന്ധിച്ചു, ഒന്ന് വാങ്ങു വിളിക്കണം ബിലാലേ. ആ അവസരത്തിലാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളുടെ പൊന്നു മക്കളാണ്, കൊച്ചുമക്കളാണ്, അവരാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ബിലാലിന് കഴിയത്തില്ല വാങ്ങു വിളിക്കാൻ. ബിലാൽ എന്നാലും വാങ്ങു വിളിക്കാൻ കയറി നിന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ എന്ന് പറഞ്ഞപ്പോഴേ ബിലാല് ബോധം കെട്ടുപോയി. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുപോയി. അവിടെയുള്ള മുഴുവൻ സൈന്യവും കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ സ്നേഹിച്ചിരുന്ന മഹത്തുക്കള് ഒത്തിരി ഒത്തിരി സ്നേഹത്തിന്റെ കഥകൾ പറയാനുണ്ട്. ഒത്തിരി ഒത്തിരി ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കഥ പറയാനാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട്. ജനാനെന്ന് ചൊല്ലിക്ക മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ഏറ്റവും അധികം അവിടത്തെയോടുള്ള മഹബത്ത് നമുക്ക് വെക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എത്രമാത്രം സ്നേഹിച്ചിരുന്നു ആ തങ്ങളെ. ഒരിക്കൽ മക്കയിൽ വന്ന് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടമാണ്. മക്കയിൽ വന്ന് പരിശുദ്ധമായ കഅബത്തൂടെ നമ്മൾ നടന്നു നീങ്ങുകയില്ലേ? ഉംറയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ആ പരിശുദ്ധമായ കഅബത്തിന്റെ മുറ്റത്ത് ഒരുപാട് സുജൂദ് ചെയ്യാറുണ്ട്. അല്ലാഹു തആല കഅബത്തിന്റെ മുറ്റത്ത് നമുക്കൊക്കെ സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ നടന്നു പോയ സ്ഥലമാണ്, ലക്ഷക്കണക്കിന് സഹാബത്ത് നടന്നു പോയ സ്ഥലമാണ്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഔലിയാക്കന്മാര് നടന്നു പോയ സ്ഥലമാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോയ സ്ഥലമാണ്, കുഞ്ഞു മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങിയ സ്ഥലമാണ്. ലോകത്ത് നമ്മൾ അറിയപ്പെടാത്ത എത്രയോ ഔലിയാക്കന്മാര് നടന്നു പോയ സ്ഥലമാണ്. പരിശുദ്ധമായ കഅബത്തിന്റെ മണ്ണിന്റെ മുന്നിലാണ്, കഅബത്തിന്റെ മുറ്റത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ഉന്നതമായ കുടുംബത്തിൽ പിറന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, വെളുവെളുത്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ആ സിദ്ദീഖ് തങ്ങളാണ് കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് പ്രഖ്യാപിക്കുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടമാണ്, ശത്രുക്കൾ ഒരുപാടുള്ള കാലഘട്ടമാണ്. കഅബത്തിന്റെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ അവസരത്തിലാണ് ശത്രുക്കൾ വന്ന് തല്ലാൻ തുടങ്ങിയത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ അടിച്ചിട്ടു, ശത്രുക്കൾ വന്ന് അടിച്ചിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ത്യാഗങ്ങൾ സഹിക്കുന്നതെന്നറിയുമോ?
ഉന്നതമായ കുലജാതരായ അബൂബക്കർ സിദ്ദീഖാണ്. എല്ലാവരും ഇതിനു മുമ്പേ എത്രമാത്രം കൂടുതൽ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന രീതിയിൽ വലിയ പ്രശസ്തനായ സിദ്ദീഖ് തങ്ങളാണ്. ആ മഹാനായ സിദ്ദീഖ് തങ്ങൾ ഉറക്കെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ദിഗന്ധങ്ങൾ പൊട്ടുമാറ് വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ വാക്യങ്ങളാണ്, ഏറ്റവും വലിയ വിപ്ലവാത്മകമായ വാക്യങ്ങളാണ് പരിശുദ്ധ കഅബത്തിന്റെ മുന്നിൽ വന്നിട്ട് പ്രഖ്യാപിക്കുന്നത്. അടിച്ചിട്ടു, ശത്രുക്കൾ അടിച്ചിട്ടു, അതിഭീകരമായ നിലയിൽ മർദ്ദന മുറകളെല്ലാം അഴിച്ചു വിട്ടു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീടൂ. കഅബത്തിന്റെ മുഖത്തു ബഹുബഹുത്തിന്റെ മുറ്റത്ത് നടന്ന സംഭവമാണ്. നമ്മളൊക്കെ കഅബത്തിന്റെ മുന്നിലൂടെ നടന്നു നീങ്ങുമ്പോ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് അവിടത്തെ വീണപ്പോഴേക്കും മുഖം ചോര കൊണ്ട് രക്തം കൊണ്ട് പങ്കിലമായി പോയി. മുഖം തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത നിലയിൽ രക്തം കൊണ്ട് മുഖം മുഴുവനും വിവർണമായി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ എടുത്തുകൊണ്ട് പോയി. ബന്ധുക്കൾ വന്നിട്ട് ഇപ്പൊ ഒരുപാട് നേരം കഴിഞ്ഞു, ബോധം വരുന്നില്ല. സിദ്ദീഖ് തങ്ങൾ മരിച്ചുപോയോ എന്ന് പലരും സംശയിച്ചു. പരസ്യമായി ഇസ്ലാമിക പ്രബോധനം നടത്താൻ പറ്റാത്ത കാലഘട്ടമാണ്. ആ അവസരത്തിലാണ് അസറിന്റെ സമയത്തോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു ബോധം വരുന്നത്. വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചു സിദ്ദീഖ് തങ്ങളോട്, എന്റെ ഹബീബായ നബിയെ കാണുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. ആളുകൾ പലരും പറഞ്ഞു, പലതും പറഞ്ഞു. ഈ മുഹമ്മദിന്റെ പേരിലാണ് നിങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വന്നത്, എന്നിട്ടും ആ മുഹമ്മദിനെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണോ? എന്നിട്ട് വെള്ളം കുടിച്ചില്ല, സ്ത്രീകൾ വെള്ളം കുടിച്ചില്ല, പരസ്യമായി കൊണ്ടുപോകാൻ പറ്റില്ല, ശത്രുക്കൾ പിന്നെയും ഉപദ്രവിക്കും. സ്ത്രീകൃതങ്ങളെ പാതിരാത്രിയിലാണ് പിന്നീട് തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. അവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എത്രമാത്രം സ്നേഹത്തിന്റെ ഇതുപോലൊരു ഭാഷ പറയാം. ലോകത്ത് വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും കഴിയുമോ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ മുദ്ദഇൽ ഹുബ്ബി ഫീഹി വഹുവ ദൂ വലഹി. തങ്ങളോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നവനെ, തങ്ങളോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നവനെ, യാ മുദ്ദഇൽ ഹുബ്ബി ഫീഹി വഹുവ ദൂ വലഹി, അതിന്റെ പേരിൽ വേദനയുണ്ടെന്ന് വാദിക്കുന്നവനെ, അതിന്റെ പേരിൽ വേദനയുണ്ടെന്ന് വാദിക്കുന്നവനെ, യാ മുദ്ദഇൽ ഹുബ്ബി ഫീഹി വഹുവ ദൂ വലഹി ഫീ ഹവാഹു ജഫാ അഹലം വഅതുലാല. തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേര് കുടുംബങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നവരെ, യാ മുദ്ദഇൽ ഹുബ്ബി ഫീഹി വഹുവ ദൂ വലഹി وفي هواه جفا اهلا واتلالا ان كنت تعشقه متفي محبته. ആ തങ്ങളോടുള്ള സ്നേഹത്തിലായി മരിച്ചു വീഴണമെടോ. അങ്ങനെ നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് മഹാന്മാരെ നമുക്ക് എത്രമാത്രം അറിയാം. പുന്നാര ഹബീബായ തങ്ങളെ പാടി പുകഴ്ത്തിയ മൗലിദ് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ വലിപ്പം അറിയാവുന്നവർ ഈ മൗലിദല്ലേ, ഇതിനപ്പുറം എന്തെല്ലാം എഴുതി വെച്ചാലും ശരി, ആ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ വലിയ എഴുത്തുകളാണെന്ന് മനസ്സിലാക്കുകയാണല്ലോ ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് ഏറ്റവും അധികമാക്കി തന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് കാണിച്ചു തന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അത്ഭുതമാണ്, പരിശുദ്ധ കഅബ എന്ന് പറയുന്ന അത്ഭുതമാണ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന അത്ഭുതമാണ്. ഈ ലോകത്ത് മുഴുവനും അത്ഭുതങ്ങളാണ്.
ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നതും അവനെ സ്നേഹിക്കുന്നതും ഒരു അത്ഭുതം തന്നെയാണ്. ആ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അത്ഭുതം മനസ്സിലാക്കാൻ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളൊക്കെ ഈ അത്ഭുതങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണ് ഏറ്റവും വലിയ ഈമാനിക ആവേശം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഈ നല്ല നിലയിൽ ദുആ ചെയ്യാൻ പോകുന്നത്, ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പോകുന്നത്. ഈ നാൽത്തടുക്ക ഇസ്ലാമിക് ഈ നാൽത്തടുക്ക അൻസാറുൽ മുസ്ലിമീൻ സാധു സഹായ സമിതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ചുണക്കുട്ടികൾ ഈ പരിശുദ്ധമായ ഈ പുണ്യമായി നല്ല ഒരു സ്ഥലത്ത് ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടെയുള്ള ആളുകൾ ഇതൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഹബീബായ തങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത് സദഖത്തുർ റദ്ദുൽ ബലാ, ബലാ മുസീബത്തുകളെ തട്ടിമാറ്റും. നിങ്ങൾക്ക് എന്ത് ബലാ മുസീബത്തുകൾ ഉണ്ടെങ്കിലും അത് തട്ടിമാറ്റാൻ സദഖയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തങ്ങളാണ് പഠിപ്പിച്ചത്. അവിടത്തെ മുല്ലപ്പൂവുകൾക്ക് സമാനമായ ദന്തനിരകൾക്കിടയിൽ നിന്ന് നടന്നു വീണ മുത്തുമണികളാണ്. ഹബീബായ തങ്ങളുടെ മദീനത്ത് നമുക്ക് പോകണം. ആരംഭപ്പൂവിന്റെ പാദം പതിയുന്ന മണ്ണിൽ മദീനയിൽ മണ്ണായിരുന്നെങ്കിൽ പാതൂകം അമരുമ്പോൾ കുളിരാൽ നിറഞ്ഞു ഞാൻ പുളകാമണിഞ്ഞേനെ. ആരംഭപ്പൂവിന്റെ പാദം പതിയുന്ന മണ്ണിൽ മദീനയിൽ മണ്ണായിരുന്നെങ്കിൽ പാതൂകം അമരുമ്പോൾ കുളിരാൽ നിറഞ്ഞു ഞാൻ പുളകാമണിഞ്ഞേനെ. ഹബീബായ തങ്ങൾ നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്ന കാലിലൊരു മണ്ണായിട്ട് ഞാൻ പറ്റിച്ചേർന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നേനെ. ആരംഭപ്പൂവിന്റെ പാദം പതിയുന്ന മണ്ണിൽ മദീനയിൽ മണ്ണായിരുന്നെങ്കിൽ പാതൂകം അമരുമ്പോൾ കുളിരാൽ നിറഞ്ഞു ഞാൻ പുളകാമണിഞ്ഞേനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, ആത്മാർത്ഥമായി സദഖകൾ ചെയ്തിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ മാറി മറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ പലരും സാധുക്കളാണ്, പക്ഷേ നിങ്ങളൊക്കെ സാധുക്കളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സാധുക്കളാണ്, മാനസികമായി സാധുക്കളാണ്. പക്ഷേ ഇൻഷാ അല്ലാ നമ്മളൊക്കെ ഇസ്സത്തുള്ള മുഅ്മിനീങ്ങളായി തീരും. ഇൻഷാ അല്ലാ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നമുക്കൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ദുആ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മജ്‌ലിസിൽ വെച്ചുള്ള ദുആ ആണ്. ഒത്തിരി ഒത്തിരി സംഭവം, ഒത്തിരി ഒത്തിരി നന്മകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. ഒത്തിരി ഒത്തിരി സദഖകൾ ഇവിടെ ആരെങ്കിലും സാധുക്കളിൽ നിന്ന് സ്വരുക്കൂട്ടിയിട്ട് എന്നിട്ട് വളരെയധികം സാധുക്കളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സാധുക്കളുടെ മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. നമ്മളൊക്കെയും സാധുക്കളാണ്, മാനസികമായി പാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി നിങ്ങളൊക്കെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുമ്പോൾ കാണിക്കേണ്ട മര്യാദകളും കൂടെ ഇവിടെ ഞാൻ പറയുകയാണ്. നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അവരുടെ കൈകൾ പിടച്ചിരുന്നു, അവരുടെ ചുണ്ടുകൾ വിറച്ചിരുന്നു, അവരുടെ നെഞ്ചുകൾ ഇടിച്ചിരുന്നു. കാരണം ഇബാദത്ത് പോലും മഖ്സാഗായത്തുൽ ഖുദൂഇ വത്തദല്ലൽ എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. വിനയത്തിന്റെ അങ്ങേയറ്റത്തെ നിസാരതയുടെ അങ്ങേയറ്റമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തിന് പോലും മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ള അർത്ഥം. അങ്ങേയറ്റത്തെ എന്റെ അങ്ങേയറ്റത്തെ വിനയമായിരിക്കണം നമ്മുടെ ദുആകൾ എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ വിനയം, അങ്ങേയറ്റത്തെ വിനയമായിരിക്കണം നമ്മുടെ ദുആകൾ എന്ന് പറയുന്നത്. ഒരു വലിയ രാജാവ്, ആ രാജാവിന്റെ മുമ്പിൽ നമ്മളെങ്ങാണ് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ആ രാജാവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിറയ്ക്കും. നമ്മളൊരു കാര്യം പറയാൻ നമുക്ക് പേടിയാകും. കാരണം ആ രാജാവിന്റെ മുമ്പില് നൂറുകണക്കിന് പട്ടാളക്കാർ നിൽപ്പുണ്ട്, ആയിരക്കണക്കിന് പട്ടാളക്കാർ പിന്നീട് അപ്പുറത്തും നിൽപ്പുണ്ട്. ആ രാജാവെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിന് മുകളിൽ തല കാണുകയില്ല. ഇത് ദുനിയാവിന്റെ ഒരു രാജാവിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കാര്യം പറയാൻ നമ്മൾ പേടിക്കും. പക്ഷേ ഈ സകല രാജാക്കന്മാരെയും മരിപ്പിച്ച് കിടത്തിയ അല്ലാഹു തആല ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിച്ചിരുന്ന അധികാരി വർഗത്തെ മരിപ്പിച്ച് കിടത്തിയ അല്ലാഹു തആല, ഈ അല്ലാഹു തആലയാണ് ലോകത്ത് അടക്കി വിളിച്ചിരുന്ന രാജാക്കന്മാരെ മരിപ്പിച്ച് കിടത്തിയത്. ഈ അല്ലാഹു ആണ്.
ഞങ്ങള് സൂര്യവംശ രാജാക്കന്മാരാണ്, സൂര്യന്റെ മക്കളാണ് ഞങ്ങള്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മരിക്കൂല എന്ന് അവകാശപ്പെട്ട് നടന്നിരുന്ന രാജാക്കന്മാരെ മരിപ്പിച്ച് കിടത്തിയത് ഈ അള്ളാഹുവാണ്. ഞങ്ങള് ചന്ദ്രവംശ രാജാക്കന്മാരാണ്, ഞങ്ങൾ ചന്ദ്രന്റെ മക്കളാണ്, അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ മരിക്കില്ല എന്ന് അവകാശപ്പെട്ട് നടന്നിരുന്ന രാജാക്കന്മാരെയും മരിപ്പിച്ച് കിടത്തിയത് ഈ അള്ളാഹു തആലയാണ്. ഞങ്ങൾ സ്വയം ദൈവങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് ധരിച്ചിരുന്ന രാജാക്കന്മാരെയും മരിപ്പിച്ച് കിടത്തിയത് ഈ അള്ളാഹുവാണ്. ആ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് സംഭരിച്ച് നിയന്ത്രിക്കുന്ന ജഗന്നിയന്താവായ അള്ളാഹു തആല, ഭീമാകാരങ്ങളായ ഗോളങ്ങളെ തിരിച്ചു മറിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു തആല, അതിഭീകരമായ ഭീമാകാരങ്ങളായ ഗോളങ്ങളെ സൂര്യന്റെയോ നക്ഷത്രങ്ങളുടെയോ വെളിച്ചമെത്താത്ത മേഖലകളിൽ പോലും ഈ നിമിഷവും കറക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു തആല, അവരാട് ഇക്കണ്ട വിശാലമാം പിണ്ടലമുറ്റത്തിങ്കൽ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും, ഇക്കണ്ട വിശാലമാം പിണ്ടലമുറ്റത്തിങ്കൽ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും, ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യമുരുട്ടിടും പ്രപഞ്ചശില്പി. അള്ളാഹു തആല ആരാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. ലോകത്ത് മുഴുവനും അടക്കി ഭരിക്കുന്ന യജമാനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മള് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഭസ്മമാക്കി കളയാം, പക്ഷേ ഹബീബിന്റെ ഉമ്മത്താണ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഹബീബിനെ കൊണ്ട് തപസ്സരാക്കിക്കൊണ്ട് ചോദിച്ചാൽ ഹബീബിന്റെ മഹബൂബായ, അല്ലെങ്കിൽ മഹബൂബിന്റെ ഹബീബായ, ഹാസിഖിന്റെ മഅസൂഖായ, അല്ലെങ്കിൽ മഅസൂഖിന്റെ ഹാസിഖായ അല്ലാഹു സുബ്ഹാനഹു വതആല തട്ടുകയില്ല. പക്ഷേ മനസ്സ് നന്ദുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതിനെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ആത്മാർത്ഥമായുള്ള ദുആക്കളായിരിക്കണം നമ്മുടെ ദുആക്കൾ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ റമദാനിലൊക്കെ ഒത്തിരി ഒത്തിരി ദുആ ചെയ്യണം. ഉമ്മമാരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്. ഞാനിവിടെ 11 മണിയോളം ഏകദേശം ആകുമ്പോൾ ഞാനിവിടെ എത്തിച്ചേർന്നു. ഈ കാസർഗോഡ് പരിസരത്ത് ഈ സമയത്ത് എത്തിച്ചേരുന്നതിന് ശേഷം ഒരുപാട് വീടുകളിൽ എന്റെ അടുത്ത് വീട്ടിലേക്ക് പലരും വന്നു, ഉദങ്ങളെ ദുആ ചെയ്യണം, പലരും വെള്ളമോതാൻ വേണ്ടി വന്നു, പല പ്രശ്നങ്ങളാണ്, വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, ഒന്നിനും നിവൃത്തിയില്ല, ഒന്നിനും കഴിയില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ് ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ, വലാ യഅബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബ് വകവയ്ക്കുകയില്ല നിങ്ങളെ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തങ്ങളോട് പറയാൻ പഠിപ്പിച്ചു. നിങ്ങളെ ദുആ ചെയ്യൂ, ആത്മാർത്ഥമായി ദുആ ചെയ്യൂ, എങ്കിൽ ആ ദുആ സ്വീകരിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ കൂടി പറഞ്ഞു. നിങ്ങൾ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫലസ്തജീബു ലി വൽയുഅ്മിനു ബി ലഅല്ലഹും യർശുദൂൻ. നിങ്ങളോടൊരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞു തരാം, പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണം. സുജൂദിൽ കിടന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്, പക്ഷേ അറബിയിൽ എത്ര വേണമെങ്കിലും പറയാം, സുജൂദിൽ കിടന്ന് പറയാം. ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിന് വർദ്ധിപ്പിക്കാൻ പാടില്ലെന്നാണ് നിയമമുള്ളത്. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ റബ്ബിനോട്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഒത്തിരി ഒത്തിരി നിങ്ങൾ സുജൂദിൽ കാര്യങ്ങൾ പറയണം. അഖ്സാ ഗായത്ത് ബഹുമാനപ്പെട്ട മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അഖ്റബുമായ കൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്, ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോഴാണ് അവൻ തന്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പല മഹാന്മാരും മരണപ്പെട്ടിട്ടുള്ളതൊക്കെ സുജൂദിലാണ്. പാതിരിശുദ്ധമായ കഅബത്തിന്റെ ഭൂമുഖത്ത് കടന്നിട്ട് 27-ാം രാവിന്റെ രാത്രിയില് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലെ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കിടന്ന് പരിശുദ്ധമായ ഏറ്റവും, ഈ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല അവസ്ഥ സുജൂദിലായി കിടന്ന് മരിച്ചുപോയ മഹാന്മാരുണ്ട്. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. പരിശുദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സ്ഥലമാണ് പരിശുദ്ധമായ കഅബ. ആ കഅബത്തിൽ ചെന്ന് ഒരു റക്അത്ത് നിസ്കരിച്ച ഒരു 100 റക്അത്ത് നിസ്കരിച്ച കൂലിയാൽ ആത്മാർത്ഥമായി അവിടെ
അവിടേക്ക് പോകണം. പരിശുദ്ധ കഅബത്തേക്ക് പോകുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ നഗരിയിലേക്കൊക്കെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെയും ഹബീബിൻ്റെയും പൊരുത്തം മാത്രം ആഗ്രഹിച്ചിട്ടാണ് പോകേണ്ടത്. ഒരിക്കലും വേറൊരു ഉദ്ദേശവും നമ്മുടെ മനസ്സുകത്തുണ്ടാകാൻ പാടില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്ന തൽബിയത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം ചെയ്തു വരുന്നു എന്ന് പറയാമെന്നാണ് പറയേണ്ടത്. അവിടെ ഹജ്ജിനെ ഒരിക്കൽ ഞാൻ പോയിരുന്ന അവസരത്തിൽ 2012 വലിയൊരു കൂറ്റൻ ഫ്ലക്സ് അവിടെ വെച്ചിരുന്നു. ആ ഫ്ലക്സിൽ ഇങ്ങനെ കാണാമായിരുന്നു, മർഹബൻ ബി ളുയൂഫിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അതിഥികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അതിഭയങ്കരമായ വലിയ തെങ്ങിന്റെ അത്രയും വലിയ പൊക്കമുള്ള വലിയൊരു കൂറ്റൻ ഫ്ലക്സ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് പോകുന്നത്. റഹ്മാനായ റബ്ബിനെ മാത്രം ലക്ഷ്യമാക്കി അവന്റെ ഹബീബിന്റെ തൃപ്തി, ആ ഹബീബായ തങ്ങള് പഠിപ്പിച്ച സുന്നത്തിനെ അതുപോലെ അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെയും ഹബീബിനെയും മുന്നിൽ നിർത്തിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോകണം. അവിടെ പോയിട്ട് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്തിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഫലങ്ങൾ, അവർക്കുണ്ടായ അനുഭവങ്ങൾ ധാരാളമാണ്. അള്ളാഹു തആല നമുക്കൊക്കെ അവിടെ പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആ ചരിത്രങ്ങളിലോട്ടൊന്നും കടക്കുന്നില്ല, അങ്ങനെയുള്ള അനുഭവങ്ങളുടെ ചരിത്രങ്ങൾ തന്നെ പറയാനുണ്ട്. ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന പ്രദേശത്തിൽ ഒരിക്കലൊരു മനുഷ്യൻ സ്കൂട്ടർ ആക്സിഡന്റിൽ പെട്ടു. അല്ല, സൈക്കിൾ ആക്സിഡന്റ് ആണ്. സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ വലിയ ഒരു പുതിയ കാറാണ്, പുതിയ കാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് മറ്റൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് തെറ്റിച്ചതാണ്. ഈ സൈക്കിളിൽ ചെന്ന് മുട്ടുകയും ഈ ചെറുക്കൻ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ചെറുക്കൻ ചെന്നിട്ട് അവൻ ചെന്ന് മറിഞ്ഞടിച്ച് വീഴുകയും തലയോട്ടി വന്നിട്ടൊരു വലിയ ആലിൽ വന്നിടിക്കുകയും തല പൊട്ടി ചിതറുകയും ചെയ്തിട്ട് തിരുവനന്തപുരം കിംസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുമ്പോൾ പോലും ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പരിശുദ്ധ കഅബത്തിൽ പോയ ഹജ്ജിമാർ അവരുടെ ബന്ധുക്കളുണ്ടായിരുന്ന ആ കഅബത്തിന്റെ കല്ല് പിടിച്ച് ദുആ ചെയ്തതിന്റെ പേരിൽ ഇന്നും ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ, ദുആന്റെ അത്ഭുതങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ പറയാനുണ്ട്. ഇനി കഅബത്തിലേക്ക് മനസ്സും നമ്മൾ ഏറ്റവും അധികം മനസ്സും ഒക്കെ പോയ ഈ സമയത്ത് നമ്മളൊക്കെ ഈ ദുആയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം കഅബത്ത് പോകാൻ പറ്റാത്തവർക്ക് കഅബത്ത് പോകണമെന്നില്ല, നമ്മളൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു തആല കബൂലാക്കുക തന്നെ ചെയ്യും. കാരണം പഴയ കാലഘട്ടത്തിൽ നിന്നും കഅബത്തേക്ക് പോകാൻ കഴിയാത്ത ഒത്തിരി മഹാന്മാരിവിടെ ജീവിച്ചിരുന്നു, സാധുക്കളായതിന്റെ പേരിൽ. അന്ന് ഈ ഫ്ലൈറ്റ് സംവിധാനങ്ങളില്ല, അന്ന് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും പട്ടിണിയും പരിവട്ടവുമായിരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കണം, ഇവിടെയൊക്കെ എത്രയോ ആളുകൾ ഇവിടെ നിന്നൊക്കെ പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വേണ്ടിയിട്ട് പണ്ട് പോയിട്ടുണ്ട്, പക്ഷേ പോകാൻ പറ്റാത്ത സ്വാലിഹീങ്ങളും ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്. ആ മഹാന്മാരുടെയൊക്കെ ദുആകൾ സ്വീകരിച്ചിട്ടില്ലേ? വലിയ വലിയ മഹാന്മാരെത്രയോ കണ്ണിയത്തുസ്താദൊക്കെ ഒന്ന് ദുആ ചെയ്തപ്പോ ആ മഴയില്ലാതിരുന്ന സമയത്ത് കണ്ണിയത്തുസ്താദ് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോ, നാളത്തെ എന്റെ പ്രസംഗം കേൾക്കാൻ വരുമ്പോ, നിങ്ങൾ കോഴികളെയും പൂച്ചകളെയും നിങ്ങൾ വളർത്തുന്ന ജീവികളെയും നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ ജീവികളെയും കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ദുആ ചെയ്തു, അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, ഞാനൊരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഈ കോഴിയും ഈ ജീവജാലങ്ങളും ഒന്നും ഒരു തെറ്റും നിന്റെ അടുക്കൽ ചെയ്തിട്ടില്ലല്ലോ അല്ലാഹ്, ഈ ജീവികളും ഞാനും നിന്നോട് ദുആ ചെയ്യുകയാണ്, ഇവിടെ മഴ പെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോ മഴ പെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്നു. അങ്ങനത്തെ എത്രയെത്രയോ മഹാന്മാരിവിടെ ജീവിച്ചിരിപ്പുണ്ടായിട്ടുണ്ട്. അവരൊക്കെ കഅബത്ത് പോയി ദുആ ചെയ്യണമെന്നില്ല, ഇവിടെ നിന്ന് ദുആ ചെയ്താലും അവരുടെ ദുആകൾ അല്ലാഹു തആല സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ ഇഖ്ലാസ് ഉണ്ടായിരുന്നവർക്ക് ഏറ്റവും വലിയ ആത്മാർത്ഥതയും തഖ്വയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഒരുപാട് ഒരുപാട് ദുആകൾ അവരുടെയൊക്കെ സ്വീകരിച്ചിരുന്നു. നമ്മുടെ ഒരുപാട് മഹാന്മാരുടെ, നമ്മുടെ ജീവിച്ചിരുന്നു പോയിരുന്ന മഹാന്മാർ, പണക്കാട് PMS പൂക്കോയാത്തങ്ങൾ, അവർക്കൊന്നും അവരുടെ ഒന്നും കാര്യത്തിൽ നമ്മളുടെ ആർക്കും തർക്കമൊന്നുമില്ല. ഞാനതുകൊണ്ട് പറയുകയാണ്, ഈ മഹാന്മാരെ കുറിച്ചൊന്നും ആർക്കും തർക്കമുള്ള കാര്യങ്ങളല്ല. പണക്കാട് PMS പൂക്കോയാത്തങ്ങൾ എന്ന് പറയുന്ന ആ വലിയ സയ്യിദായ മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കലേക്ക് ബ്രിട്ടീഷുകാര് മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, പരിതൃപ്പക്കാരനെ ജയിലിലേക്ക് കൊണ്ടിടപ്പെട്ട് ആ മനുഷ്യനെ, മുഹമ്മദ് ഗോയെ, ആ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് പേരിൽ നാളത്തെ സുപ്രഭാതത്തിൽ തൂക്കിലേറ്റാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഓടി വളരെയധികം വിഷമിച്ച് വളരെയധികം സങ്കടപ്പെട്ടിട്ടാണ് അവിടെയുള്ള ബന്ധുക്കൾ മുഴുവനും വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്ത് ചെയ്യണം, നിലവിളിച്ചോണ്ടാണ് അവർ പറഞ്ഞത്, നാളത്തെ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മുഹമ്മദ് ഗോയെ നാളത്തെ സുപ്രഭാതത്തിൽ തൂക്കിലേറ്റാൻ പോവുകയാണ്.
അവസരത്തിലാണ് പി എം എസ് എ പൂക്കോയ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയണം പി എം എസ് എ പൂക്കോയ അല്ല മുഹമ്മദ് കോയയോട് പറയണം, എന്ത് പറയണം, പാതിരാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ പറയണം, എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യാൻ പറയണം. ദുആ ചെയ്യുമ്പോൾ അറബി അറിഞ്ഞുകൂടാ, മലയാളത്തിൽ പറയാനേ അറിയാവൂ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യൻ മൗനമായി സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്താൽ മതി. അങ്ങനെ ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അത്ഭുതകരമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചിരിപ്പുള്ള, അടുത്തിടെ വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. അങ്ങനെ എത്രയെത്രയോ ചരിത്രങ്ങൾ സയ്യിദന്മാരുടെയും വലിയ വലിയ മഹാന്മാരുടെയും അത്ഭുതകരമായ സംഭവങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഈ സൗദി അറേബ്യയിൽ നടന്ന ഒരു വലിയ ഒരു സംഭവം ഞാൻ പറയുകയാണ്. സൗദി അറേബ്യയിൽ നടന്നൊരു സംഭവം, 1990 ഗൾഫ് യുദ്ധം കുവൈറ്റും ഇറാഖും തമ്മിൽ അടിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർക്കറിയാം, ഓർമ്മയുണ്ടാകും, കൊച്ചുമക്കൊക്കെ ഓർമ്മയുണ്ടാകണമെന്നില്ല. ഗൾഫ് യുദ്ധം നടക്കുന്ന ആ കാലഘട്ടത്തിലാണ് അവിടെ അബഹയിൽ നിന്ന് റിയാദിലേക്ക് പൊങ്ങിയ ഒരു ഒരു ഫ്ലൈറ്റ്. അബഹയിലെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്, റിയാദിലെ ഡൊമസ്റ്റിക് അല്ല ഇന്റർനാഷണൽ എയർപോർട്ടും ഉണ്ട്. ആ അബഹയിൽ നിന്ന് റിയാദിലേക്ക് പൊങ്ങിയ ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് അതിന്റെ വീല് നിവരുന്നില്ല. അത് ഇറങ്ങാൻ നേരത്തെ അതിന്റെ വീല് നിവരുന്നില്ല. വീല് സാധാരണ പോലെ ഒന്ന് താഴേക്ക് തട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീകത്തും, അതിഭയങ്കരമായ അപകടമുണ്ടാകും. അങ്ങനെ എത്രമാത്രം പൈലറ്റ് നോക്കിയിട്ടും പരിശ്രമിച്ചിട്ടും വീല് നിവരുന്നില്ല. അദ്ദക്തൂർ അൽ ആഹിദുൽ ഖറനി എന്ന് പറയുന്ന അറേബ്യയിലെ വലിയ എഴുത്തുകാരൻ എഴുതുന്ന ഒരു കഥയാണ് ഞാൻ ഈ പറയുന്നത്. അറേബ്യയിലെ ഡോക്ടർ ആഹിദുൽ ഖറനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരന്. പരിശുദ്ധ ഹറമിലെ മക്കത്തെ, പരിശുദ്ധ മക്കത്തെ ആ അവിടെയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ മേടിക്കാൻ കിട്ടും. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളാണ്. അദ്ദക്തൂർ അൽ ആഹിദുൽ ഖറനി എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ പറയുന്ന ഗൾഫ് യുദ്ധ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, എഴുതുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഇവരിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പിന്നെയും പൈലറ്റ് കൊണ്ടുപോയി, പിന്നെയും താഴേക്ക് കൊണ്ടുവരുന്നു, വീലിന് വരുന്നില്ല. പിന്നെയും പൊക്കിക്കൊണ്ടു പോകുന്നു, താഴേക്ക് കൊണ്ടുവരുന്നു, വീലിന് വരുന്നില്ല. പിന്നെയും പൊക്കിക്കൊണ്ടു പോകുന്നു, താഴേക്ക് കൊണ്ടുവരുന്നു, വീലിന് വരുന്നില്ല. പിന്നെയും പൊക്കിക്കൊണ്ടു പോകുന്നു. ജനങ്ങൾ മുഴുവനും കൂട്ട നിലവിളിയാണ്. കാരണം ഇനി അടുത്ത സെക്കൻഡിൽ മരണം കാണാൻ പോകുന്ന അതിദയനീയമായ ഭീകരമായ കാഴ്ച കാണാൻ പോവുകയാണ്. അതിന്റെ പേരിൽ കൂട്ട നിലവിളിയാണ്. നാളത്തെ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. വിവാഹം കഴിക്കാനുള്ളവരുണ്ട്, ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്, ഒത്തിരി 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 കാര്യങ്ങൾ ബിസിനസ് ചെയ്യാനുള്ളവരുണ്ട്, ഒരുപാട് കാര്യങ്ങളുള്ളവരുണ്ട്, മക്കൾക്ക് വലുതും പറഞ്ഞു കൊടുക്കാനുള്ളവരുണ്ട്, ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളവരുണ്ട്. അവസാന സമയത്ത് എന്ത് ചെയ്യാനാണ്? ഒരു നിവൃത്തിയുമില്ലാതെ ഫ്ലൈറ്റ് പിന്നെയും താഴേക്ക് കൊണ്ടുവരുമ്പോ വീല് നിവരുന്നില്ല. അവസാനം ആ അബ്ദുൽ ഡോക്ടർ ആയിദുൽ ഖറനി അദ്ദേഹം പറയുകയാണ്, പൈലറ്റ് വളരെയധികം തന്ത്രശാലി, നല്ല ബുദ്ധിയുമുള്ള ആളാണ്, പക്ഷേ അതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ, പ്രായമുള്ള ഒരാൾ ബഹളമുണ്ടാക്കി എഴുന്നേറ്റ്, നിങ്ങൾ ബഹളമുണ്ടാക്കരുതേ, നിങ്ങൾ ബഹളമുണ്ടാക്കരുതേ, നിങ്ങൾ ബഹളമുണ്ടാക്കരുതേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാൻ പറഞ്ഞു. ആളുകളെല്ലാം, ആ മനുഷ്യൻ സൂഫിയായിരിക്കണം, മഹാനായിരിക്കണം. ആ മനുഷ്യൻ പറഞ്ഞത് പ്രകാരം പറഞ്ഞു. അവസാനം ദുആ ചെയ്തു, സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് സുബ്ഹാനല്ലാഹ്, ആ ഫ്ലൈറ്റിന്റെ വീലിന് വരുന്നതും. സുന്ദരമായി റിയാദ് എയർപോർട്ടിലേക്ക് ആ വീല് ഇറങ്ങി, ആ ഫ്ലൈറ്റ് ഇറങ്ങി ചെല്ലുന്നതും. അദ്ദക്തൂർ അൽ ആഹിദുൽ ഖറനി എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ വലിയ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. ദുആഇന ആത്മാർത്ഥമാണ്. അതിനൊരു കഥയും കൂടെ ഞാൻ പറയാം ഇൻഷാല്ലാ. അതിനു മുമ്പായി നിങ്ങൾ ഇൻഷാല്ലാ ആത്മാർത്ഥമായുള്ള ഈ ദുആഇന്റെ സംരംഭമാണ്. സാധുക്കളായ ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസാണ് ഈ ദുആഇക്ക് ഇജാബത്തുള്ളത്. വളരെയധികം വളരെയധികം അതിനൊക്കെ യാഥാർത്ഥ്യമുള്ള ഒരു സംഗതിയും കൂടെയാണ്. ഞാൻ ചെയ്ത ദുആക്കൾ ഇജാബത്തുള്ള കാര്യങ്ങൾ, ഉണ്ടായ സംഭവങ്ങൾ ഞാൻ പലതും പറയാം. പിന്നെ അതൊക്കെ പറയുമ്പോൾ സ്വന്തമായൊരു അപ്രമാദിത്വത്തിന് വേണ്ടി പറയുന്നല്ലെങ്കിലും ഈമാം വർദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഇൻഷാല്ലാ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് ഇൻഷാല്ലാ നിങ്ങളൊന്ന് ചെയ്യണം. നിങ്ങൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് കഴിയുന്ന ഈ വലിയ മജ്ലിസിലേക്ക്, നിങ്ങളൊക്കെ സാധുക്കളാണെന്ന് അറിയാം, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 2000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ മജ്ലിസിന്റെ വറക്കത്തിന് വേണ്ടി ഞാൻ ഇൻഷാല്ലാ കൊടുത്തേക്കാം. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി അങ്ങനെ പറ്റുന്നവരെന്നുണ്ടെങ്കിലൊന്ന് പറയണം, അല്ലെങ്കിൽ 1000 രൂപ പറ്റുന്നവരെന്ന് പറയണം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊടുത്താൽ ചെറുപ്പക്കാർ ഉൾപ്പെടെ പറയാൻ പറ്റുന്നവരൊന്ന് പറയണം, ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്നൊന്ന് പറയണം ഇൻഷാ അല്ലാഹ്. പറയുന്നവരെന്ന് എഴുന്നേക്കണം.